ഒമാൻ പ്രവേശന അനുമതി നൽകി മാസങ്ങൾ പിന്നിടുമ്പോഴും രാജ്യാന്തര വിമാന സർവീസുകൾക്ക് വിലക്കുകൾ നീട്ടി ഇന്ത്യ. പ്രവാസികളുടെ തിരിച്ചുവരവ് അനിശ്ചിതത്വത്തിലേക്കോ? ഒമാനിലെ പ്രവാസി സമൂഹം പ്രതികരിക്കുന്നു. പ്രവാസികളുടെ കഷ്ടതകൾ ഒരിക്കലും അവസാനിക്കാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വീണ്ടും സെപ്റ്റംബർ അവസാന വാരം രാജ്യാന്തര വിമാന സർവീസുകളുടെ വിലക്ക് നീക്കുമെന്ന വളരെ പ്രതീക്ഷയോട് കഴിഞ്ഞിരുന്ന പ്രവാസികൾ വീണ്ടും ഇരുട്ടടി എന്നോണം വീണ്ടും പ്രവാസികൾ തഴയപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ അവസാനം വരെ രാജ്യാന്തര വിമാന സർവീസിലുള്ള വിലക്ക് വീണ്ടും നീട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പ്രവാസ ദേശത്ത് നിന്നും ഒരുപാട് പ്രവാസികൾ നാട്ടിൽ പോയി തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇരട്ടടി എന്നോണം ഡബിളും ത്രിബിളും ഇരട്ടിയിലധികം വിമാന ടിക്കറ്റ് നിരക്ക് വർധന, ഇതിനെതിരെ പല പ്രാവശ്യവും പ്രവാസികൾ ഒന്നടങ്കം പ്രതികരിച്ചിട്ടുള്ളതാണ്. പ്രവാസികളുടെ പ്രതികരണങ്ങൾക്ക് ഒരു പ്രതിഫലനവും ഇതുവരെ മാറി വരുന്ന ഗവൺമെൻറ്റുകളിൽ നിന്നും നമുക്ക് നീതി ലഭിക്കുന്നില്ല. നമുക്കറിയാം, ഒരു പ്രവാസികാര്യ മന്ത്രി, നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു പ്രവാസികാര്യ മന്ത്രി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഭരണം കൈയാളുന്നുണ്ട്. അദ്ദേഹം ഇതിനെതിരെ ഒരക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. നമ്മൾ ആലോചിക്കണം, ഡൽഹിയിൽ നിന്ന് 10 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഡൽഹി ലണ്ടൻ യാത്രയ്ക്ക് ഇതിൻ്റെ പകുതി ചാർജ് പോലും ഈടാക്കാതെ 3.5 മണിക്കൂർ യാത്ര ചെയ്യുന്ന മസ്കറ്റിലേക്കും ദുബൈയിലേക്കും എന്നുള്ള പ്രദേശങ്ങളിൽ 1 ലക്ഷവും 1.5 ലക്ഷവും ടിക്കറ്റ് ചാർജ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വിമാന കമ്പനികളുടെ കഴുത്തറപ്പൻ നയത്തിനെതിരെ പ്രവാസികൾ ശക്തമായി പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രവാസികൾ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. വേറൊന്നുമല്ല, ഇപ്പോൾ എയർ ബബിൾ നിലവിലുണ്ടെങ്കിൽ പോലും ബഡ്ജറ്റ് എയർലൈൻസിൻ്റെ എണ്ണം വളരെ പരിമിതമാണ്. പിന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു 3-4 മാസത്തെ ശമ്പളം വേണം ഒരാൾക്ക് ഇവിടെ വന്നിട്ട് അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും അതിനുള്ളൊരു പോംവഴി കാണണം. അല്ലെങ്കിൽ നാട്ടിൽ വന്ന് നിന്നുപോയ പ്രവാസികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ പോയാൽ മുന്നോട്ട് പോകേണ്ടി വരും. ഇതിനകത്ത് ആകെപ്പാടുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ബഡ്ജറ്റ് എയർലൈൻസ് കൂട്ടുകയും പിന്നെ ഇതിന് ഇങ്ങോട്ട് വരാനുള്ള നിരക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. അതിന് തീർച്ചയായിട്ടും ഒരു പോംവഴി അവർ കണ്ടെത്തിയിട്ട് പ്രവാസികൾക്ക് അങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ ഇതിന് കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അന്തർദേശീയ വിമാന സർവീസുകൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള വിലക്ക് ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കോവിഡിൽ നിന്നും ലോകം മുക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ലോകത്തെല്ലാ രാജ്യങ്ങളും ടൂറിസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വിമാന സർവീസുകളെല്ലാം തന്നെ പഴയ നിലയിലേക്കായിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇപ്പോഴും അന്തർദേശീയ വിമാന സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. ഒരുപക്ഷെ 3-ാം തരംഗം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അതിനുള്ള മുൻകരുതലായിരിക്കാം ഇന്ത്യ സർക്കാർ എടുക്കുന്നത്. അത് അംഗീകരിച്ചാൽ തന്നെയും ഇപ്പോൾ നിലവിലുള്ള പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയും തമ്മിൽ നിലവിലുള്ള എയർ ബബിൾ ധാരണ പ്രകാരം അതിൽ ദേശീയ വിമാന കമ്പനികൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അവരാണെങ്കിലോ വലിയ ചാർജാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വകാര്യ വിമാന കമ്പനികളെ കൂടി എയർ ബബിൾ ധാരണ പ്രകാരമുള്ള സർവീസിലേക്ക് ഉൾപ്പെടുത്തുകയും അതല്ല എങ്കിൽ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്യുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് പ്രവാസികളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നതായിരുന്നു നമ്മുടെ എയർ ബബിൾ കരാറ് ഈ മാസത്തോടെ തീരും എന്നുള്ളത്. പക്ഷേ അത് ഇപ്പോൾ അടുത്ത 31 ഒക്ടോബർ വരെ പുതുക്കിയതായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പ്രവാസികളെല്ലാവരും ഇപ്പോൾ തിരിച്ച് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് വരാനുള്ള തിരക്കത്തിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് നിരക്ക് വളരെ കൂടിയിരിക്കുകയാണ്. 1 ലക്ഷത്തിൽ താഴെയാണ് ഇപ്പോഴത്തെ ഫ്ലൈറ്റിൻ്റെ നിരക്ക്. അപ്പോൾ അത് പ്രവാസികളോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ റേറ്റ് കുറയ്ക്കുകയും കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പ്രവാസികളെ സഹായിക്കണമെന്നാണ് ഈ ഏവിയേഷനോടും ഇന്ത്യൻ മിനിസ്ട്രിയോടും പ്രവാസികളായ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അപേക്ഷ. ഞങ്ങളുടെ ഗൾഫിലുള്ള എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഒമാൻ പ്രൊവിൻസിൻ്റെ പേരിൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്.